அயுந்த வெண்ணிலாவினுன் மாதமோ மஞ்சுவின புல் தாரையில் தீகாயுந்த வெண்ணிலாவினுன் மாதமோ ஆடுவான் பாடுவான் நீ வரும் வழி குளிக்கோரும் நிதா கொண்டுவா கண்ணிச்சுடு ஐயோ இது ஆறு புலிமுருகன் மைனையா இப்படியான மைன கரெக்டாயது வழியாடு மனுஷன் மூணாச்சு என்ன அவள் கம்ப்ளீட் கொண்டு கழிஞ்சு வயசங்காலத்து வழிய போன ஒரு பெண்ணுங்களும் வருது இவடருது கேட்டா எந்த வழிய வருது எந்த வழிய போகின்ற பெண்ணுங்களானது என்ன பரவ ஆரா எந்த பேஸ்புக் ஃப்ரெண்ட் அல்லே ஐயோ பேஸ்புக்கில் கழிக்க பற்றிய ஒரு பிராயம் அல்லு ஒரிஜினா வயசங்காலத்து விசாரம் கஷ்டம் തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ അറിയോ അതൊക്കെ എനിക്ക് അറിയാം നീ പറഞ്ഞു മനസ്സിലാക്കിയില്ലേ കാര്യമില്ല പറ ഇന്ന് നിന്റെ 28 അല്ല നിന്റെ കുഞ്ഞിന്റെ 28 അല്ലേ ഇന്നൊരു നല്ല വിശേഷ ദിവസമാണ് കുഞ്ഞിന്റെ പേര് അതാണ് മെയിൻ നല്ല പേര് നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടോ അത് സസ്പെൻസ് അത് കൊള്ളാം വിളിക്കാൻ എളുപ്പമുണ്ട് സസ്പെൻസ് അയ്യോ അതല്ലെന്ന് അതെ പ്രതാപേട്ടൻ ആ പേര് ആരോടും പറഞ്ഞിട്ടില്ല വളരെ രഹസ്യമാക്കി വെച്ചേക്കാണ് നൂലുകെട്ട് സമയത്തെ ആ പേര് പറയുള്ളൂ രാവിലെ ഞാൻ ഈ തോരണം എടുത്തു വന്നിട്ട് പശ എടുത്തു വന്ന് പറഞ്ഞു ഇവിടെ ഒട്ടിക്കാൻ എന്നിട്ട് ഒട്ടിച്ചായിരുന്നോ പശ താണ്ടേ ഇരിപ്പുണ്ട് ഇവിടെ തന്നെയാണ് പശ തന്നത് എടിയാ കിടക്കാരൻ പശ തന്നപ്പോ പ്രത്യേകം പറഞ്ഞതാ ഈ പശ ശരീരത്തിലൊന്നും ആവരുത് ആയി കഴിഞ്ഞ 3 വർഷം കഴിഞ്ഞ് ഇളക്കാൻ പറ്റത്തുള്ളൂ ഞാൻ എവിടെയെങ്കിലും ഒട്ടിയിരിക്കാൻ നല്ല രസമായിട്ട് ഒരു കാര്യം ഞാൻ പറയാം മര്യാദക്ക് കലവറയിലെ കാര്യം നോക്കിക്കണം എടി വാഗി ഉണ്ടെങ്കിൽ ഒരു മണിയറയിലും കൂടെ ചാടി കയറാൻ വേണ്ടി ഇരിക്കണം എനിക്കാ ഇനി കലവറ കയറാൻ പോകുന്നു മീൻകാരൻ വന്നിട്ടുണ്ട് എന്റെ പൊന്നമ്മാവ അത് മീൻകാരനല്ല നമ്മുടെ ഇവിടുത്തെ പാചകക്കാരൻ വിശ്വംഭരൻ ചേട്ടനാണെന്ന് മീൻ കെട്ടാടോ തുടങ്ങിയോ അയ്യോ അതല്ല എന്റെ പേരെടുത്ത് വിളിച്ചതാ മിനിയെ മിനിയെ എന്ന് ആണോ വളരെ മനോഹരമായിരിക്കുന്നു നല്ല ഒന്നും തരം നാരങ്ങ അച്ചാർ ആ പേര് പിടികിട്ടി നാരങ്ങ അച്ചാർ പ്രതാപൻ എവിടെ അയ്യോ പ്രതാപേട്ടൻ അമ്പലത്തിൽ പോയതാണ് എന്നിട്ട് എവിടെ ആ തോവരണ പ്രതാപേട്ടൻ അമ്മ കാണാൻ പറ്റും അമ്പലത്തിൽ പോയിട്ട് വഴിപാടുകളെല്ലാം കഴിച്ച പിന്നെ അമ്പലത്തിൽ പോകുന്നത് ഫുട്ബോൾ കളിക്കാനാണ് അയ്യോ അതല്ലെന്ന് പറഞ്ഞു വിട്ട് വഴിപാടൊക്കെ കഴിച്ചു പിന്നെ നമ്മുടെ പേരില് വഴിപാട് കഴിപ്പിച്ചു രണ്ട് അർച്ചനയും നടത്തിയിട്ടുണ്ട് കുഞ്ഞിന്റെ പേരില് നീ എനിക്ക് വേണ്ടി ശത്രു സംഹാര പൂജ ചെയ്തോ അയ്യോ അമ്മാവ ക്ഷമിക്കണം അതായത് ഞാൻ ശത്രു സംഹാര പൂജ ചെയ്യാൻ വേണ്ടി രസീത് എഴുതാൻ വേണ്ടി ചെന്നപ്പോ അവിടെ ഇരിക്കുന്ന എന്റെ ഏറ്റവും വലിയ ശത്രു രവി ഞാൻ എങ്ങനെ ചെയ്യും ഇതാണ് നിന്റെ പഴുത്താവ് പ്രതാപന്റെ ഉത്തരവാദിത്വം ഉത്തരവാദിത്തമല്ലോ നിന്റെ ശത്രു ആയതാ ഞാൻ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രായനില്ലേ കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു കാർ എടുത്തില്ലേ ലോണ് എടുത്ത് 2 മാസത്തെ CC അടച്ചില്ലെന്ന് പറഞ്ഞ ആ കാർ ലോണുകാരെ എടുത്തോണ്ട് പോ കളഞ്ഞു എന്തായാലും അവൻ ലോൺ എടുത്ത് കല്യാണം കഴിക്കാത്ത കാര്യമായി ഞാൻ ചേട്ടനോട് കാര്യം ചോദിക്കും പറ പറയട്ടെ പിന്നെ നമ്മുടെ മോൻ വളർന്നു കഴിയുമ്പം അവനെ ആരാക്കാനാണ് ചേട്ടൻ ആഗ്രഹം അതായത് എന്റെ അച്ഛനെ പോലെ ഒരു കൃഷിക്കാർ ആക്കണം കൃഷി സ്നേഹി ഭയങ്കര കൃഷി സ്നേഹിയും ഞാൻ പറഞ്ഞുതരാം അതായത് ഈ രാത്രി ഞാൻ താമസിച്ച് വന്നു കഴിഞ്ഞാ പുള്ളി ഉമ്മറപ്പടി ഇരുന്നുണ്ട് എന്നെ കാണുമ്പോ ഒരു വാഴ വെച്ച മതിയായിരുന്നു അന്ന് തുടങ്ങിയതാണ് ഈ കൃഷി കൃഷി അപ്പൊ നമ്മുടെ മോനെ നമുക്കൊരു കർഷക സ്ത്രീ ആക്കണം കർഷക സ്ത്രീ അല്ല പുരുഷൻ 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 നിനക്കറിയാടാ നിനക്ക് വേണ്ടി ഞാൻ ഈ പാചക പരിക്കാത്ത തല തല്ലി ചാവിയാണടാ ഇടെ വിശ്വംഭര ഈ നിക്കുന്നതാണ് എന്റെ ഭാര്യ അല്ല നീ അല്ല തല തല്ലി ചാവാൻ വേണ്ടിട്ട് എന്റെ ഭാര്യ കേട്ടാ എന്ത് ആ ഇടാൻ വെച്ചേക്കുന്ന പേര് എന്നോടൊന്ന് പറ സസ്പെൻസ് സസ്പെൻസ് ഇട്ടുണ്ടായിക്കൊണ്ട് പോ അതല്ല ഞാൻ പറഞ്ഞു അപ്പൊ വൈകിട്ടൊരു പിടി പിടിക്കണ്ടേ എടാ ഇപ്പൊ നീ ആ പായസം അടി പിടിച്ചാ നോക്കൂ പിന്നെ വൈകിട്ട് പിടിക്കാം അപ്പൊ അലിയൻ വന്നാൽ സെറ്റുമസ് സെറ്റുമസാ പിന്നെ വിഷയമൊന്നും ഇല്ല അപ്പൊ അയ്യോ എടി മിനിയേ ഓ അളിയൻ വെള്ളി നില തുള്ളികളു കണ്ണിലിൽ തെല്ലലിയും ചന്ദനമും പൊന്തൂവലിൽ എന്റെ പൊന്നനിയ നീ അങ്ങ് കറുത്ത് കരിവാളിച്ചു പോലോടാ വറച്ചിലെ ഇടത്തോന്ന് ഇതിനു മുമ്പ് കുക്കൂട് സായിപ്പായിരുന്നു എന്താ പറഞ്ഞേ അല്ല ഈ നമ്മളെ സന്തോഷം പറയുമായിരുന്നു അയ്യോ എന്റെ നാത്തൂനെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല ഓഫീസ് വീട് എന്തിന്
പല്ലിയേക്കാനും സമയമില്ലാത്ത ഇവന്റെ ഈ പെണ്ണ് എങ്ങനെ ജീവിക്കുന്നു? എന്താ പറഞ്ഞേ? അല്ല അല്ല, ഞാൻ ഇത് കഴിഞ്ഞിട്ടാണോ ഒന്ന് കുളിക്കണോന്ന് പറയുമായിരുന്നു. പാലക്കാടുന്ന് ഇവിടെ വരുന്നിടം വരെ ട്രെയിനകത്ത് ഇരിക്കുന്ന യാത്രക്കാരും വഴിയെ പോകുന്നവരും എല്ലാരും എന്നെ നോക്കി അങ്ങ് ചിരിയോട് ചിരി 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 ചിരി. പാലക്കാട് നിന്ന് ഇവിടം വരെ പൊക്കിളും കാണിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരായാലും നോക്കി ചിരിക്കില്ലേ? ഞാൻ എന്റെ കൂടെ വന്നവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. മനസ്സിലായോ? അത് മുടി ഇത് എന്റെ കമ്പനിയുടെ എം ഡി ആണ്. എം ഡി എം ഡി ഞങ്ങൾ ഇണപിരിയാത്ത സുഹൃത്തുക്കളാണ്. അത് ശരി. ഇത് എം ഡി പിക്കാസ്, ഇത് ഭാര്യ മമ്മട്ടി. പിക്കാസ് മമ്മട്ടിയാ? അതല്ല, ഇത് പിക്കാസോ ഇത് മാളൂട്ടി. ആ മാളൂട്ടി അത് ശരിയാ. എന്നാ പിന്നെ ഞങ്ങള് പെണ്ണുങ്ങളകത്ത് പോവാം, നിങ്ങൾ ആണുങ്ങൾ സംസാരിച്ചിരിക്കും. പിക്കാസോ പെണ്ണുങ്ങളാണ് അകത്ത് പോണെന്ന് പറഞ്ഞത്, ഇങ്ങോട്ട് വന്ന നില്ലേ. പിന്നെ അളിയൻ ഉദ്ദേശിക്കുന്ന ആളല്ല ഇത്. പിന്നെ ഒന്നും രണ്ടും അല്ല, 5 കോടി. 5 കോടി? 5 കോടിയുടെ ആസ്തിയുണ്ട്. ഈ 5 കോടി എന്ന് 1 രൂപയ്ക്ക് ഒരു വിക്സിന്റെ മുട്ടായി വിളിച്ച് അവന് കൊടുക്കത്തന്ത്ര? പണക്കാരി വിക്സിന്റെ മുട്ടായി എന്ന് കഴിക്കാറില്ല. നല്ല കൂടിയ സാധനം, അത്ര മാഞ്ച മാറ്റൊക്കെ. അയ്യോ, ഒന്ന് മിണ്ടാതിരി, ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തിക്കോളാം. നമ്മുടെ സുഹൃത്ത് ബന്ധം. ആ ബന്ധം 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 നമുക്ക് സംസാരിച്ച് സമയം കളയില്ല. അറിയാ, ഈ സെറ്റുമ സെറ്റുമസ അറിയാ പറഞ്ഞായിരുന്നല്ലേ, അതൊക്കെ ഓക്കെയാണ്. അതൊക്കെ നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. വിശ്വമനത് പറഞ്ഞു പോയി. പിന്നെ പച്ചമുളക് കീറിയിട്ട് അടിക്കുവോ? അയ്യോ, പച്ച മടലിന് അടിച്ചിട്ടുണ്ട്. ഓ, അതല്ല അതല്ല അതല്ല, ഈ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് പച്ചമുളകൊക്കെ പൊട്ടിച്ചിട്ട് കലക്കിയിട്ട്. അയ്യോ അളിയ അളിയ, വേറെ കേസ്. ഈ അളിയൻ കൊണ്ടുവന്ന മദ്യമാണോ അതോ പഴങ്കഞ്ഞിയാണോ? മുഹൂർത്തത്തിന് മുമ്പ് വെള്ളം ഒഴിക്കണ്ട. മോലാളി അടി, മനോഹരാടി, മോലാളിയടി, മനോഹരാടി, പസ് മോലാളി. നമ്മള് തമ്മിലുള്ള ബന്ധം ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ വീട്ടിലില്ല എന്ന് വിചാരിക്കുക, മുതലാളി വീട്ടിൽ പറന്നെത്തും. പിന്നെ അതുപോലെ മുതലാളി വീട്ടിലില്ല എന്ന് വിചാരിക്കുക, ഞാൻ അവിടെയും പറന്നെത്തും. അത്രക്ക് ബന്ധമാണ്, അത്രക്ക് ബന്ധം. ഈ സ്നേഹം എനിക്കൊന്ന് അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. ആരുമില്ലേ? ഇവിടുത്തെ അമ്മാവില്ലേ, എന്നെ പന്ത് തട്ടും പോലെയാണ് തളിയാ തട്ടുന്നത്. പിന്നെ അളിയന്റെ പെങ്ങള്, അവൾ എന്തൊക്കെ പണി ചെയ്യിപ്പിക്കുന്ന കടയിൽ ഉടനെ അവൾ പറയണ എല്ലാം അളിയനൊക്കെ സ്നേഹിച്ചോ? സ്നേഹിക്കാൻ പഠിച്ച സ്നേഹിക്കാൻ ആളുണ്ട് അളിയ. അതൊക്കെ നമ്മളെ ജീവിതം. ഇപ്പൊ ഞാൻ എന്റെ ഭാര്യയെ വിളിക്കുന്നു, പറന്നിവിടെത്തും. ഞാൻ വിളിച്ചാലും പറന്നിവിടെ എത്തും. അതാണ് നമ്മുടെ ബന്ധം. ഒന്ന് വിളി എടുക്കാം, ഞാൻ കാണട്ടെ, കാണാനുള്ള കൊതി ഉണ്ടാണ്. രണ്ടുപേരും ഒന്ന് വിളി. ഇപ്പൊ വിളി. നൂലുകെട്ടിനുള്ള മുഹൂർത്ത സമയമായി. അയ്യോ, അപ്പൊ കൊച്ചിന് നൂലുകെട്ടി. ഇതെന്താ ഇത്? അല്ല, നമ്മള് അളിയൻ വന്നതിന്റെ സന്തോഷം. ഒരു ചെറിയ സെറ്റ് പൊന്നിയേട്ടൻ, ഞാൻ ചേട്ടനോട് പല പ്രാവശ്യം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ വരുമ്പോ ഇങ്ങനെ മദ്യം കഴിക്കരുതെന്ന്. അങ്ങനെ ഇല്ല, ഇത് ചെറിയ സന്തോഷത്തിന് വേണ്ടി മാത്രം. 100 പേര് കേറി വരുന്ന വീടാണ്, വല്ലൊരു കണ്ട എന്ത് പറയുന്നു? ഒന്ന് വൃത്തിയാക്ക അനിയ, മര്യാദക്ക് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. എന്റെ അമ്മാവനുണ്ടായിരുന്നല്ലോ. അമ്മാവ എവിടെ പോയി? അമ്മാവോ ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ, തിരുവള്ളിക്കാവിൽ ഗരവീരന്മാരായിരം. കുക്കുമ്മ പടപാണ്ടി താളം, കുടമാറ്റം കാണാൻ അരയാലിൻ നീലം. കിളി വയലേലയിൽ കിളികൂട്ടമായി, കതിരുണ്ണുവാൻ വന്നു പോയി. ീനുകൾ തെളിനീരിലാ കളി ചൊല്ലി നീങ്ങുന്നു. പഴയ കാലങ്ങളെങ്ങും പടിമാ
ഇനി എന്തായാലും മുഹൂർത്തം ആകുമ്പോഴാണ് നീ കുഞ്ഞിന്റെ അവളെ കൊടു. എന്നിട്ട് കുഞ്ഞിന്റെ കാല് അരിയിൽ തട്ടിച്ചു പോയി. എടാ കുഞ്ഞിന്റെ കാല് തട്ടത്തിലുള്ള അരി അങ്ങനെ തുണി മാറ്റിക്കോടും. ആ ചരടെടുത്ത് ചരടെടുത്ത് അടയെ കെട്ടണം കേട്ടാ. എന്റെ അടയെ കെട്ടാനല്ല, എടാ കുഞ്ഞിന്റെ അടയെ കെട്ടാ. അതെന്ത് കിട്ടിയത്? ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടാത്തല്ലടാ കുറവായിട്ടോ. ഇനിയാണ് മെയിൻ ചടങ്ങ്. ഒരു കാത് പൊട്ടി പേര് വിളിച്ചാ മൂന്ന് പ്രാവശ്യം. പ്രഭാകര പിള്ളേ. എടാ എന്റെ പേര് വിളിക്കാനല്ല പറഞ്ഞത്. എടാ നീ കുഞ്ഞിന്റെ കാത് പൊട്ടി കുഞ്ഞിന്റെ മൂന്ന് പ്രാവശ്യം പേര് വിളിച്ചോ. കുഞ്ഞിന്റെ പേര്? ആ പെട്ടെന്ന് വിളിക്ക, സമയം പോണ്. എടാ നീ സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കണോട്ട് വിളിക്കണ. ഇതുവരെ ആരോടും പറയാത്ത പേര് ഇന്ന് ചേട്ടൻ ഇവിടെ പറയാൻ പോവാണ്. മണിയൻ എന്റെ കുഞ്ഞു കാളയല്ല. സൂരജ്, സൂരജ്, സൂരജ് ഒന്നുമല്ല. പിന്നെ ഞാൻ നല്ലൊരു പേര് പറയാം, വിളിക്ക എളുപ്പത്തിന്. ഗ്ലഡജൻ. ആരോടത്തോ ഞാൻ പറഞ്ഞു പേര്. അയ്യോ ഇതാണ് കൊച്ചിന്റെ കാര്യം. അല്ലല്ല, വിശ്വംഭരൻ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിശ്വംഭരൻ അടുത്ത് ഞാൻ അന്ന് പപ്പടം കാച്ചു സമയത്ത് പറഞ്ഞായിരുന്നു. ഒരു വിഷയമില്ല, വിശ്വംഭരൻ അളിയ ഞാൻ പറഞ്ഞില്ല ഒരു പേര്. എടാ നീ ഇന്ന് രാവിലെ യോമാര് കുപ്പിയും കൊണ്ടുവന്നപ്പോ സെറ്റിമ സെറ്റിമ സായെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചാ. എനിക്ക് പറയാൻ സൗകര്യം ഇല്ലടാ. ഇല്ല ഇല്ല ഇല്ല, ആഹ് നൂല് കിട്ടും കഴിഞ്ഞ്. അയ്യോ ഐസ്ക്രീം. സമാധാനപ്പെട്ട് നല്ല കാര്യങ്ങൾ മധുരം നുണഞ്ഞിട്ട് പറയണേന്ന്. മഹാഭാവി അത് പശയാണ്, മൂന്ന് വർഷം കഴിഞ്ഞ് ഇനി ഇളക്കാൻ പറ്റത്തുള്ളൂ. പേര് പറഞ്ഞു എന്റെ അടുത്ത്, നിനക്ക് ഒരു വാക്ക് പറഞ്ഞൂടെ. എന്റെ അഭിമന്യു ദേവാ, എന്റെ മൗനരാഗം ഇന്ന് നീ അറിഞ്ഞു. ഇങ്ങനെ കള്ളുപിടിപ്പിച്ച ഒരു നല്ല ചടങ്ങ് ഇങ്ങനെ ആക്കി വന്നിട്ട് സമാധാനമായോ? ഇറങ്ങിക്കോണം ഇപ്പോ ഈ നിമിഷം, വിളിച്ചോണ്ട് ഇറങ്ങിക്കോണല്ലോ. എന്റെ ഭർത്താവ് നിന്റെ ഭർത്താവിന് വായിൽ ഒഴിച്ചു കൊടുത്തിട്ടല്ലോ മതിയോ? നിന്റെ ഭർത്താവ് ചോദിച്ചിട്ടല്ലേ, എന്നിട്ട് എന്റെ ഭർത്താവിനെ കുറ്റം പറയുന്നു. ശരിയാ ശരിയാ, അത് കറക്റ്റാ. ഇനി ഒരു നിമിഷം ഞങ്ങൾ ഇവിടെ എത്തില്ല. ഞങ്ങൾക്ക് ഈ ബന്ധം വേണ്ട, ഞങ്ങൾ ഇറങ്ങുന്നു. അല്ലെ മൊത്തം പൊളിഞ്ഞു താത്തത്. വാ നമുക്ക് പോകാൻ. നമുക്ക് ഇപ്പൊ ഇറങ്ങണം ഈ കുടുംബമായിട്ട്. ഞങ്ങൾക്ക് യാതൊരു ബന്ധവും വേണ്ട. കാരണക്കാരൻ നീ ഉൾപ്പെടുന്ന യുവതലമുറയ്ക്ക് ഒരു ചെറിയൊരു തെറ്റായ ചിന്താഗതി ഉണ്ട്, അറിയാമോ? അതൊന്നും ശരിയല്ലടാ, അത് ആലോചിക്കണം. ഇങ്ങനെയുള്ള ആഘോഷ വേളകളിൽ മദ്യം വിളമ്പി കഴിഞ്ഞാല് അത് നല്ല ആഘോഷം നന്നാവുകയാണെന്ന്.
എടാ അങ്ങനെയുള്ള മദ്യം വിളമ്പി കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് നഷ്ടപ്പെടുന്ന എന്താണെന്ന് അറിയാമോ? ഇതുപോലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളും വലിയ വലിയ മനുഷ്യബന്ധങ്ങളും. ഇതൊക്കെ നീയൊക്കെ ഇനിയെങ്കിലും മനസ്സിലാക്കണ. അമ്മാവ ഇത്തവണത്തേക്ക് അമ്മാവ എന്നോട് ക്ഷമിക്കും. ഇനി എന്റെ ജീവിതത്തിലെ സെറ്റിമ സെറ്റിമ സാ ആരാന്നറിയാവോ? ഈ മിനിയും എന്റെ ഈ മോളും. പോരെ നമ്മുടെ ബാബു മോനാണോ സത്യം? ബാബു മോനാണോ സത്യം?